ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും സ്ക്വാഡ് ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിലെ കുറച്ച് അൺനോൺ ഫാക്ടുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക, അതുകൂടെ നമ്മൾ സെക്കൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും നേരം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, വീഡിയോയിൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ഗ്രനേഡ് കാണിച്ചു തരാം. അപ്പോൾ ആ ഗ്രനേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മോക്കോ ക്യാരക്ടറിൻ്റെ ഒരു ചെറിയ രീതിയിലൊരു എബിലിറ്റിനെ പോലുള്ള ഒരു ഗ്രനേഡാണ്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എലൈറ്റ് പാസിൽ വന്നാണ്, സ്പോഞ്ച് പ്ലാനറ്റിനാണ് ഈ ഗ്രനേഡിൻ്റെ പേരെന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ ആ ഗ്രനേഡ് ഇവിടെ നിങ്ങൾ നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് മതിൻ്റെ ഉള്ളിലൂടെ അപ്പുറം നിന്ന് ആ ഗ്രനേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു എനിമിക്ക് കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ടോയെന്ന് ഈ ജസ്റ്റ് ഈ ഗ്രനേഡ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊരു മോക്കോൻ്റെ സ്കില്ലുള്ള ചെറിയൊരു രീതിയിലുള്ള ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഇതൊരു എലൈറ്റ് പാസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു വെറൈറ്റി ഗ്രനേഡിൻ്റെ സ്കിന്നാണ്. അപ്പോൾ എന്തായാലും നേരം നമുക്ക് അടുത്ത കാര്യം നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലെ രണ്ടാമത്തെ എന്തെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു സെർവർ പരിചയപ്പെടുത്തി തരാം. അതായത് പാകിസ്ഥാൻ സെർവറാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ സെർവറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവിടെ റയർ എന്ന് പറയാൻ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നൊരു പാകിസ്ഥാൻ സെർവറിലാണ്. ഒരുതും എല്ലാവർക്കും റെഡ് ക്രീമിന് പിന്നെ ഫസ്റ്റ് ലൈറ്റ് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ലൈറ്റ് ഉണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞ 10,000 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനലായാലും നിങ്ങൾക്ക് വി ബാഡ്ജിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആ വി ബാഡ്ജ് കിട്ടിയ യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ വെരിഫൈ ബാഡ്ജ് കിട്ടിയ പ്ലേയേഴ്സിന് പറഞ്ഞു വെച്ചാൽ അവരുള്ള പാകിസ്ഥാൻ സെർവറുള്ള ഗരേന ഒഫീഷ്യലായിക്കാണ് അവർക്കിതുപോലെ അവർ വേണ്ടത് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു യാതൊരു വിലയില്ല. ജസ്റ്റ് ഒരു ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ക്രിമിനൽ ആണെങ്കിലും ഒരുതും എല്ലാ പ്ലേയേഴ്സിനും കയ്യിലുണ്ടാകും. കാരണം 10,000 സബ്സ്ക്രൈബേഴ്സ് മതി അവിടെ വി ബാഡ്ജിന് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സെർവറാണ് പാകിസ്ഥാൻ സെർവർ. അപ്പോൾ അവിടെ യാതൊരു റയർ എന്ന് പറയാൻ വലിയ രീതിയിൽ ഒറ്റൊരു സാധനങ്ങൾ പോലും ഇല്ല. അപ്പോൾ എന്തായാലും നേരം നമുക്ക് അടുത്ത കാര്യം നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലെ മൂന്നാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമ്മിലിൽ കണ്ടപ്പോലെ തന്നെ നമ്മളെ പബ്ജിയും ഫ്രീ ഫയറും ഒരുമിച്ചുള്ള ഒരേ സംഭവമാണ്. അതായത് ഗരേനൻ്റെ ഒഫീഷ്യലായി കണ്ടുള്ള പാർട്ട്ണറും പിന്നെ അതായത് ടെൻസെൻറ്റ് ഗെയിമേഴ്സ് ഇറങ്ങാണ്ട് ഇറക്കിയ ഒരു അൺഡോൺ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ ആ ഗെയിം പ്ലേ ഇതിൻ്റെ അത് ആ ഗെയിമിൻ്റെ ഗെയിം പ്ലേ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തോന്നുന്നൊരു സോംബിനെ പിടിക്കാൻ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഗെയിം പ്ലേ ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതൊരു സെർവർ ഇട്ട് കളിച്ച ഒരു ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി നല്ല ഗ്രാഫിക്സ് ഉള്ളതാണ്. ഫ്രീ ഫയറും പബ്ജിയും കൂടി കൊളാബറേഷൻ ചെയ്തൊരു ഇറക്കിയൊരു ഗെയിമാണ്. അപ്പോൾ ഞാൻ പേരിൻ്റെ അൺഡോൾ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതേ രീതിയിൽ ഈ ഗെയിമിന് അതേപോലെ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് കളിച്ച് നോക്കാം. ഇതേ സെയിം ഉള്ള ഒരു ഇത് കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഗെയിമിൻ്റെ പേരാണ് ലൈഫ് ആഫ്റ്റർ. ഏകദേശം 3.6 GB ഉണ്ട് ആ ഗെയിമിന്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആരെയും കളിച്ചിട്ട് തീർച്ചയായും താന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ പബ്ജിയും ഫ്രീ ഫയറും ഒരുമിച്ച് ഇറക്കിയ ഒരു ഗെയിം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നേരം നമുക്ക് അടുത്ത കാര്യം നോക്കാം. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും പെൺകുട്ടികൾ അതായത് ഫീമെയിൽസ് ഇരിക്കുന്ന ജസ്റ്റ് ഒരു ഇരിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ നമ്മൾ ഈ ഇമോട്ടിൽ നോക്കുകയാണെങ്കിൽ അവരെ ഇരിക്കുന്നത് ജസ്റ്റ് നോക്കാം. ആ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ വെച്ചൊരു ഫീമെയിൽ അല്ല മെയിൽ ക്യാരക്ടർ വരുമ്പോൾ കൈ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് മുട്ടും മേണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇമോട്ടിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ട് തീർച്ചയായും തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നേരം നമുക്ക് അടുത്ത കാര്യം നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലെ അവസാനത്തെന്ന് വെച്ചാൽ ചെറിയൊരു ബഗ് ഗ്ലിച്ച് അല്ലെങ്കിൽ ട്രിക്ക് എന്ന് പറയാൻ പറ്റും. അവൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു വീഡിയോ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡ്രൈവ് ബട്ടനും പിന്നെ ഫയർ ബട്ടനും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഗ്ലിച്ച് അവർ ചെറിയൊരു ബഗ് നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടീമേജിനോട് അവർ എക്സ്പെക്റ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു വിചിത്രമായി നിൽക്കുന്ന പോലെയൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്ലെയർ ചെയ്ത് കാണ് പുള്ളിക്കാരന് എക്സ്പെക്റ്റ് വരുമ്പോഴാണ് നമ്മളൊരു ഫ്രണ്ട് നമ്മൾ ചെയ്ത് കാണ്ട് നമ്മളെ ഫ്രണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു ഗ്ലിച്ച് ബഗ്ഗാണ്. നിങ്ങൾക്കും ഇത് യൂസ് ചെയ്ത് കാണാൻ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആണെങ്കിൽ ജസ്റ്റ് സർപ്രൈസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ചെറിയൊരു 5 ഫാക്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക, അതുകൂടാതെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലാർ മികച്ചൊരു വീഡിയോ വരുന്നവരെ ആർക്കും നിർത്തുന്നു ഗൈസ്. ടാറ്റാ.